ഹലോ വെൽക്കം ബാക്ക് ഷിഫു സ്കൂളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ A4 ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി വാൾ ഡെക്കർ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഞാനൊരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ടോ, നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 6 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്രാഫ്റ്റിന് ഇതുപോലെ 14 പീസസ് വേണം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ പകുതിക്ക് മടക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ 2 പീസസ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഒന്ന് ബാക്കിലേക്കും ഒന്ന് ഫ്രണ്ടിലേക്കും ആയിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് നമുക്കൊരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ ആകുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അവിടെ കത്രിക വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഓപ്പൺ ചെയ്ത് ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ 14 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. എല്ലാത്തിനും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ഒട്ടിച്ചെടുത്തിട്ടില്ല കേട്ടോ, അത് നമുക്ക് മാറ്റി വെക്കുക, കാരണം അത് നമുക്ക് ആവശ്യമുണ്ട്. എൻ്റെ ഇത് ഇതുപോലെ ആ സെയിം A4 ഷീറ്റ് തന്നെ എടുത്തിട്ട് ഇതുപോലെ നീളത്തിലുള്ള ഒരു സ്ട്രിപ്സായി കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഒരു സ്റ്റെമ്മ് പോലെ വേണം, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത് ഒന്നുകൂടെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് സെൻറ്ററിലായിട്ട് കുറച്ച് പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക, കുറച്ച് ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ അത് കുറച്ച് വീതി ഏറെണ്ടായിരുന്നിട്ടോ. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്ത് കുറച്ച് കട്ടി കുറഞ്ഞിട്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടിച്ചെടുക്കാത്ത ഇതുപോലത്തെ ഒരു പെറ്റിൽ ഉണ്ടായിരുന്നല്ലോ, അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിന് ഒന്നെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വച്ച് ഒട്ടിച്ചു കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ പശ തേച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ലാസ്റ്റ് ഒരു ലീഫ് പോലെയാണ് കേട്ടോ ഉണ്ടാകുക. അപ്പോൾ ഗ്രീൻ കളർ പേപ്പറിൽ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായി. അപ്പോൾ ഈ ഇങ്ങനെ നമ്മളുടെ ഏകദേശം ഒരുപാട് കഴിയാനായിട്ടുണ്ട്. നമ്മൾ ലീഫ് ഇവിടെ റെഡിയായി. എന്തേ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്, നമുക്കിത് ബ്ലാക്ക് ചാർട്ട് പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം കാർഡ്ബോർഡ് മുഴുവനായിട്ട്. എന്നിട്ടിത് ഞാൻ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫെവികോൾ വേണമെങ്കിലും എടുക്കാം, ഞാനിപ്പോൾ വീഡിയോ എടുക്കാതുകൊണ്ട് പെട്ടെന്ന് കഴിയേണ്ടി വെച്ചിട്ടാണ്. എന്നിട്ട് നമ്മളുടെ ലീഫ് എങ്ങനെയാണോ വെക്കേണ്ടത് ആ രീതിയിൽ നമുക്ക് പശ ഒട്ടിച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതേ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിച്ചെടുത്തപ്പോൾ എനിക്ക് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് മഞ്ചാക്കണമെന്ന്. അപ്പോൾ ഇതേ ഞാൻ നമ്മളുടെ ധർമാകോൾ ബോൾസ് ഉണ്ടല്ലോ, അത് പകുതിയാക്കിയിട്ട് നമ്മളുടെ സെമി ബീഡ്സ് പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സെമി ബീഡ്സ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇതേ ഞാൻ ഇതാണ് ഒട്ടിച്ചെടുക്കുന്നത്. Thank you.
നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കണം. പിന്നെ എന്ത് ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് വേണം എന്നുള്ളതും അറിയിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ മതിയായിരിക്കും. ബൈ ബൈ.